നമസ്കാരം. തീവ്രവാദികൾ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷിനെ ലക്ഷ്യം വെച്ചിരുന്നു. കൊല്ലം കളക്ട്രേറ്റ് ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതികൾ കേസ് അന്വേഷിച്ച എൻ ഐ എയോടാണ് ഇത് സമ്മതിച്ചത്. 2016 ജൂൺ 15 കൊല്ലം സ്ഫോടനം നടക്കുന്നത്. കേസിൽ സാക്ഷിയായിരുന്നു അന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് എസ് സുരേഷ്. കൊല്ലം ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 നടത്തിയ ബോംബ് സ്ഫോടനങ്ങളുടെ തീയതികൾ രേഖപ്പെടുത്തിയതിന് ശേഷം രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിടുമെന്ന് പറഞ്ഞ് സുരേഷിന്റെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശമെത്തുകയായിരുന്നു. കശ്മീരിലെ പട്ടാളത്തെ പൂർണ്ണമായും പിൻവലിക്കാൻ തയ്യാറാകണം എന്നതായിരുന്നു 2016 ഒക്ടോബർ 4 വന്ന സന്ദേശത്തിലെ പ്രധാന ആവശ്യം. എന്തിനായിരിക്കും അദ്ദേഹത്തെ തന്നെ ഭീകരർ ലക്ഷ്യം വച്ചത്? വിഷയത്തിൽ എസ് സുരേഷ് തത്വമയോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, അതില് ഒരു വശം പറഞ്ഞ ഇത് വന്നത് 2016 ഒക്ടോബർ 4 രാത്രി 8:39 എനിക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വന്നത്. പക്ഷെ ആ മെസ്സേജ് ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനങ്ങനെ ഈ കൊമേഴ്ഷ്യൽ മെസ്സേജിൽ കൂടുതൽ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മെസ്സേജ് നോക്കാറില്ല. ആ സമയത്ത് നമ്മൾ വാട്സാപ്പ് ആണല്ലോ കൂടുതൽ നോക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ ഐ എ ഉദ്യോഗസ്ഥരാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത്തരത്തിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിൽ ഉണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കാശ്മീരിലെ അവിടുത്തെ ഭീകരർക്ക് എതിരെ കേന്ദ്ര പട്ടാളം ചെയ്യുന്ന പ്രവൃത്തികളെ എതിർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കാശ്മീരിൽ നിന്ന് പട്ടാളത്തെ പിൻവലിച്ചില്ല എങ്കിൽ രാജ്യം മുഴുവൻ തന്നെ കത്തിക്കും, രാജ്യം മുഴുവൻ കലാപം നടത്തും എന്നുള്ളൊരു ആഹ്വാനമാണ്. എന്നിട്ട് അവര് അതിനു മുമ്പ്, എനിക്ക് ഈ മെസ്സേജ് വരുന്നതിന് മുമ്പ് അവർ ബോംബിട്ട ബോംബ് പൊട്ടിച്ച സ്ഥലങ്ങളുടെ പേര് വരുന്നു, ആ ഡേറ്റ് ഉൾപ്പെടെ. ആ മെസ്സേജിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ചിറ്റൂര്, അതിനുശേഷം കൊല്ലം, മൈസൂർ, അതോടൊപ്പം തന്നെ എന്താ പറയുക ആന്ധ്രയിലെ നെല്ലൂര്, ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ ബോംബ് ഞങ്ങൾ ഇട്ടു എന്നും ഇനി തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇതിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നും ഒക്കെയുള്ള മെസ്സേജ് ആയിരുന്നു. അപ്പൊ ആ മെസ്സേജ് എന്നെ വിളിച്ചു കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ എന്നെ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ പോലീസും വന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് എന്റെ ഇതിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അവരുടെ മൊഴിയിൽ നിന്ന് വന്നു എന്നുള്ള കാര്യം എന്നെ ഐക്ക് അറിയുന്നത്. അവർ വന്നു, എന്റെ മൊഴിയൊക്കെ എടുത്തു, എന്റെ മൊബൈൽ പരിശോധിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ലാപ്ടോപ്പിലേക്ക് പകർത്തി ആ തെളിവൊക്കെ എടുത്ത്. അതിന് ശേഷം കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിയമം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോലീസിന്റെ നിരീക്ഷണത്തിൽ ആക്കുകയും വീട്ടിനകത്ത് വീട്ടിൽ എല്ലാ ദിവസവും 2-3 പ്രാവശ്യം പോലീസ് വരികയും അവിടെ ബീറ്റ് ബോക്സ് വെച്ചുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ സുരക്ഷ കാര്യങ്ങളിൽ ഒരു പോലീസിന്റെ ശ്രദ്ധ ഉണ്ടാവുന്ന ഒരു സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇവര് എൻ ഐ എ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് പ്രകാരം ഇതിന്റെ തെളിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ ഈ വന്ന തെളിവ് ഇവർ ഈ അക്രമം നടത്തിയതിന്റെ ഇന്റൻഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു വളരെ വിലപ്പെട്ട ഒരു തെളിവാണ് എന്റെ ഇതിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആ സമയത്തൊന്നും പുറത്തു വിടാതിരിക്കേണ്ടത് ഈ കേസ് നന്നായിട്ട് നടക്കുന്ന ഈ തീവ്രവാദികളെ എന്താ നിയമത്തിന്റെ മുമ്പിൽ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാനത് ഇതെല്ലാം പൂർണ്ണമായിട്ടും രഹസ്യമായിട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ മെനിഞ്ഞാന്ന് ആയിരുന്നു കൊല്ലത്തെ ബോംബ് സ്ഫോടനത്തിന്റെ വിസ്താരം. അതിൽ ഞാൻ 16 സാക്ഷിയായിരുന്നു. അപ്പോൾ ആ സാക്ഷി എന്ന നിലയിൽ ഈ തെളിവ് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു. അവരുടെ ഇന്റൻഷൻ രാജ്യദ്രോഹപരമായിട്ടുള്ള ഇന്റൻഷൻ ആണ് അതിലുണ്ട് ഉള്ളത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു. ആ തെളിവ് ഞാൻ ഇന്നലെ കോടതിയിൽ എന്നെ വിസ്തരിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് വിസ്താരം നടന്നു. അതിനുശേഷം പ്രതികൾക്ക് വേണ്ടി എന്നെ 1.5 മണിക്കൂറോളം ക്രോസ് വിസ്താരം നടത്തി. അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടുന്ന് പത്രക്കാരെല്ലാം ഉണ്ടായിരുന്നു. പത്രക്കാർ അതിനെക്കുറിച്ച് ന്യൂസ് എടുത്തു. ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ ന്യൂസ് വന്നിരുന്നു. ന്യൂസ് വന്ന സമയത്ത് പലരും എന്നെ വിളിച്ചതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി അത് പറയാതിരിക്കുന്നത് ഇനി പറയണം എന്ന് തോന്നിയത്. കാരണം ഇനി പറയണത് ദോഷമില്ല, കാരണം തെളിവ് ഞാൻ കോടതിയിൽ കൊടുത്തു. അങ്ങനെ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ ഞാനിത് ഇട്ടത്. അപ്പൊ ഇതിലെ എൻ ഐ എക്കാരുടെ അന്വേഷിക്കുന്ന സമയത്താണ് എന്നെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു. ബി ജെ പിയുടെ 100 നേതാക്കന്മാർ കേരളത്തിലുണ്ടല്ലോ. അപ്പോ എന്നെ എന്തിനാ, എനിക്കെന്താ മെസ്സേജ് വന്നത് എന്ന് അവര് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞത് ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാന് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ ബി ജെ പിക്ക് എം എൽ എ ഉണ്ടായെന്നും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ ബി ജെ പി 2 സ്ഥാനം വന്നു കോൺഗ്രസിന് പിന്നിലാക്കി.
അതുപോലെ തന്നെ എനിക്ക് ഇതിന് രണ്ടു മാസം മുമ്പ് നടന്ന കോഴിക്കോട് വെച്ച് നടന്ന നാഷണൽ കൗൺസിൽ യോഗം, ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ യോഗത്തിൽ വേദിയിൽ പ്രസംഗിക്കാനായിട്ട് മലയാളിയായി ഞാൻ മാത്രം ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി അമിത്ഷായി തീർന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് അവർ തീരുമാനിച്ചു എന്നുള്ള രീതിയിലാണ് അവർ എന്നെ ഐക്കും കൊടുത്ത മൊഴി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ആണ് അങ്ങനെ വന്നത്. അതേസമയം ആ കാലഘട്ടങ്ങളിൽ എനിക്ക് സ്ഥിരം വിദേശത്തൊന്നും പരിചയമില്ലാത്ത അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള നമ്പറുകളിൽ നിന്ന് സ്ഥിരം ഭീഷണിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഡി ജി പിക്ക് ആ സമയത്ത് ഒരു പരാതി കൊടുത്തിരുന്നു, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ ഇതെല്ലാം പ്രത്യക്ഷത്തിൽ പറയാതെ ഈ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയെല്ലാം എന്താ മറച്ചു വെക്കായിരുന്നു. കേസിന്റെ വിസ്താരം കഴിഞ്ഞ സാഹചര്യത്തിൽ അത് പൊതുസമൂഹത്തിൽ പറഞ്ഞു എന്നുള്ളത് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് തത്വമയോട് പ്രതികരിച്ചത്. കൊല്ലം കോടതി വളപ്പിൽ നടന്ന ബോംബ് സ്ഫോടന കേസിൽ 16-ാം സാക്ഷിയായി സുരേഷിനെ കഴിഞ്ഞ ദിവസം വിസ്തരിച്ചിരുന്നു. ഭീഷണി സന്ദേശം വന്നതിനു ശേഷം NIA നിർദ്ദേശാനുസരണം സുരേഷ് കേരള പോലീസിന്റെ സുരക്ഷാ നിരീക്ഷണത്തിലായിരുന്നു. ദൈനംദിന പോലീസ് പെട്രോളിംഗ് ബീറ്റ് ബോക്സ് വീട്ടിൽ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. 2016 സെപ്റ്റംബർ 25 കോഴിക്കോട് കടപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റു മുതിർന്ന കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത വേദിയിൽ അദ്ദേഹത്തിനെ പ്രസംഗനാക്കിയതും നേമത്ത് BJP വിജയിച്ചതും തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് BJP എത്തിയതുമാണ് തന്നെ ലക്ഷ്യം വെക്കാൻ കാരണമെന്ന പ്രതികൾ പറഞ്ഞതായി NIA ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.